മൂത്തരത്തെ കുമാരൻ ചങ്കൽ പൊട്ടിച്ചു, കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. ഇങ്ങോട്ടുണ്ടാക്കിയ തിരിച്ച് ഞാൻ ഉണ്ടാക്കും, മനസ്സിലായില്ലേ? നീ പുട്ടുണ്ടാക്ക, പുട്ടുണ്ടാക്ക. പുതിയ അഡ്മിറ്റ് ആണല്ലേ. നിങ്ങളൊക്കെ എത്ര എന്റെ ഡിഗ്രി ചെയ്താലും പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ എനിക്കിട്ട് പണി തന്നു കഴിഞ്ഞാ ഞാൻ തിരിച്ചിട്ട് പണി ഇങ്ങോട്ടുണ്ടാക്കിയ തിരിച്ച് ഞാൻ ഉണ്ടാക്കും, മനസ്സിലായില്ല? ഇതിന് പരിഹാരമില്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഈവൻ ചിന്ന പയ്യൻ, സ്മോൾ ബോയ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പുണ്യാളനാണെന്നോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ആണെന്നോ. ഞാൻ ഒരു പച്ചയ മനുഷ്യനാണ്. ഓക്കെ, അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. ഒന്നുമില്ലാത്ത സീറോ നിന്നാണ് റോബിൻ ഇതുവരെ എത്തിയത്. ഇനി സീറോയിലേക്ക് പോയാലും ഞാൻ അവിടെ നിന്ന് ഉയർത്തെണീറ്റ് എന്റെ ലക്ഷ്യങ്ങളിലേക്ക് പോകും. ഞാൻ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? എനിക്ക് എന്താ വേണ്ടത്? യു സി ഐ എം എ ബിസി മാൻ. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. വാട്ട് ഇൻ ഡി ഇസ് മൈ കൺട്രി. പലരും പറയുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, രണ്ട് മിനിറ്റ് ഇപ്പൊ. സോറി മിസ്റ്റർ ഡിക്കൻസ്. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. അയ്യേ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് കുറേ നേരം സംസാരിക്കണ്ടേ? നിങ്ങൾ മെഗാ സീരിയലായിട്ട് ഡിസ്കസ് ചെയ്തോളൂ. ഓ നോ, അടുത്തൊരു വണ്ടി ഓൺ ദ വേ. ആ പോർഷെ പനമേര കേട്ടണോ? അവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഷാലു പയ്യാടിനെ മുതലെടുക്കുവാന്ന് ഷാലു പയ്യാടിനെ എപ്പോഴാ തിരിച്ചത്? ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ട് ഒരു പടത്തിന്റെ പോസ്റ്ററിൽ ലാൽ സാറിന്റെ പേജ് ഇട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ലാൽ സാർ കാണണമെന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി സാർ, പറ്റിപ്പോയി. അങ്ങനെ ഒരു പടം ഇല്ല. അത് റോബിൻ ഇട്ട ഫേക്ക് ആണോ? അത് ഫേക്ക് ആണ്. അതായത് എന്താ എന്റെ കൺമുമ്പിൽ നിന്ന് പടാ? ടൊവിനോയുമായിട്ടുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരുമ്പം അതിലെല്ലാം ഷാലു പയ്യാടാണ്. ഞാൻ എന്റെ മൊബൈലിൽ എടുത്ത സാധനമാണ് അവൻ സ്റ്റോറി ഇട്ടത്. എന്നിട്ട് പറഞ്ഞു ടൊവിനോയുടെ അടുത്ത പടത്തിലെ വില്ലൻ. ഇങ്ങനെ ഈ തള്ളു തുടങ്ങിയപ്പോഴേ ഞാൻ ഓടാൻ തുടങ്ങി. എനിക്കതല്ല, തലക്കോളം കഴിഞ്ഞാൽ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു. നമ്മൾ ആരെ പരിചയപ്പെടുന്ന അപ്പോഴേ പിറ്റേന്ന് രാവിലെ ആ പടത്തിലെ നായകയുമായി അല്ലെങ്കിൽ വില്ലനുമായി തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി. ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സർ? ജൂലൈയിൽ ഇരുകാലി മൃഗം. ഞാന് ബോംബെയിൽ നിൽക്കായിരുന്നു, ദിലീപന്റെ പടം ചെയ്തോണ്ട്. ഇവൻ കണ്ടന്റ് ഉണ്ടാക്കാനാണ് വിളിക്കണമെന്ന് എനിക്കറിയുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നീ ഒന്ന് പരിചയപ്പെടാ പ്ലീസ് ചേട്ടാ ഒന്ന് പറയാം. ദിലീപന്റെ മോനെ, ആ മോനെ അസുഖമല്ലേ എന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ യവൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇവൻ പോസ്റ്റ് ചെയ്ത്. ന്യൂസ് എന്തെന്ന് അറിയാമോ? ദിലീപേട്ടൻ പറഞ്ഞു അടുത്ത ജനപ്രിയ നായകൻ നീയാണെന്ന്. തള്ളേ ഒരു രക്ഷയില്ലെന്ന്. ഞാൻ ഇങ്ങനെ ഇത്രയും തള്ളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോ ഓരോ ദിവസം കഴിയുമ്പോഴും ഡോക്ടർ റോബിന്റെ ഫാൻസ് ആയിട്ട് നിങ്ങളെ ഇട്ടങ്ങ് വളയുക. അതെ അതെ അതെ. അങ്ങനെ എനിക്ക് ഓരോ ദിവസവും ഫോൺ കോൾസ് ഗൾഫ് കൺട്രീസിൽ നിന്നാ വിളിച്ചിട്ട് പറയുന്നത് നിന്നെ തട്ടിക്കളയും. മുമ്പിൽ കണ്ട തട്ടിക്കളയും. കാണിച്ചാൽ കടന്നൽ കൂട് ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. താന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി കളിക്കും. ബാക്കിയുള്ളവനെ തൊലച്ചിട്ട ഇയാൾ ഈ ലോകം വിടുവുള്ളായിരിക്കും. ചെലപ്പാ നീ ഓടിക്കോ, ഇവിടെ നിന്നാ നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. അല്ല, അവൻ പറഞ്ഞല്ലോ അവ ഇനി വളരാൻ പോകണം, അവ ഇനിയിപ്പോ സിനിമയിൽ പറ്റുന്ന നായകനാ തേങ്ങയാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവണതുകൊണ്ടാണ്, അതുകൊണ്ട് അസൂയ കൊണ്ടാണ്. പിന്നെ ഈ വേട്ടവാളിയൻ്റെ ഈ വേട്ടവാളിയൻ്റെ എനിക്ക് അസൂയ. ഞാൻ അറിഞ്ഞത് ഡോക്ടർ റോബിന്റെ പടത്തിൽ ഷാലു പയ്യാടിന് ഒരു അവസരം ഉണ്ടെന്ന്. ആ വേട്ടവളേന്റെ മോനെ ഒന്നും കാണാനുള്ള ഭാഗ്യം ദൈവമേ തരല്ലേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. പിടിച്ചറക്കാൻ കൊടുത്തു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ.